ഹലോ, വെൽക്കം ടു അന്നാസ് കിച്ചൺ. ഇന്ന് നമ്മൾ നമ്മുടെ ചെടികളൊക്കെ നല്ലതുപോലെ കായ്ക്കാനും അതിൽ പൂക്കൾ നല്ലതുപോലെ ഉണ്ടാകാനും വേണ്ടി നമ്മൾ റോസ് ചെടിക്ക്, റോസാപ്പൂവിന് ഇപ്പം ഏത് ചെടിക്ക് വേണേലും ഇത് ഉപയോഗിക്കാം. ഇത് നമ്മൾ നല്ലൊരു വളമാണ്. അതായത് നമ്മൾ ബനാനയുടെ തൊലിയാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലിപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ചെറിയ ഞാലിപ്പൂവിൻ്റെ തൊലികൾ എടുത്തിട്ടുണ്ട്. ഏത് പഴത്തിൻ്റെ തൊലി വേണേലും നമുക്കിതിന് ഉപയോഗിക്കാം. അപ്പോൾ രണ്ടും ഉണ്ട്. ഇനി നമ്മൾ ഇതുണ്ടാക്കുന്നത്, നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ഈ ബനാനയുടെ തൊലികളൊക്കെ നമ്മൾ കട്ട് ചെയ്തിടണം. നമ്മൾ വല്ല കത്രിയോ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തിടണം. അപ്പം നമുക്ക് എല്ലാ ബനാനയുടെ തൊലികളും നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുകൊണ്ട് വരാം. അപ്പം നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അകത്തേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ നമ്മൾ കഴിച്ചിട്ട് മിച്ചം വരുന്ന പഴത്തൊലിയൊക്കെ കളയാതെ ഇത് നമുക്കൊരു നല്ല നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലൊരു വളമാക്കി എടുക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 3 ദിവസത്തേന് നമ്മൾ അനക്കാതെ നല്ല അടപ്പ് കൊണ്ട് അടച്ചു വെക്കണം. 3 ദിവസം കഴിയുമ്പം ഇതിന് നല്ലൊരു കളറ്, ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു കളറ് കിട്ടും. നമുക്ക് ചെടികൾക്ക് ഒഴിക്കാം. നമ്മുടെ റോസാ ചെടികൾക്കൊക്കെ ഒഴിക്കാനുള്ള നമ്മുടെ ബനാന തൊലി വെച്ചിട്ടുള്ള വളം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കുകയാണ്. നമ്മുടെ 3 ദിവസത്തിന് ശേഷം നോക്കിയപ്പോൾ കണ്ടോ, നല്ലതുപോലെ ആ പഴത്തിൻ്റെ തൊലിയുടെ ഇതൊക്കെ നല്ലതുപോലെ വെള്ളത്തിലേക്ക് അതിൻ്റെ നല്ല വിറ്റാമിൻസ് ഒക്കെ ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ വെള്ളം മാത്രം മതി. അപ്പം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്കിതൊന്ന് അരിച്ചെടുത്തോണ്ട് പോരാം. നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുക്കുവാണ്. അത് ഇച്ചിരി ചെറിയ പാത്രമായിരുന്നു. അത് നമുക്ക് അരിച്ചു കഴിഞ്ഞിട്ട് ആ പാത്രത്തിലേക്ക് വെക്കാം. ഇത് മൊത്തം നമ്മൾ ഈ തൊലി മൊത്തം അരിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം മാത്രം നമ്മൾ എടുക്കുന്നു. അപ്പം നമ്മുടെ വേണ്ട മാറ്റിയതിന് ശേഷം നല്ല അരിച്ചു